ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിലെ ഒരു മഹാക്ഷേത്രം. 70-ൽ പരം കൽത്തൂണുകളാണ് നിർമ്മിതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ആ തൂണുകളിലൊന്ന് നിലത്ത് സ്പർശിച്ചിട്ടില്ല. ആധുനിക വാസ്തുശാസ്ത്രത്തിന് പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ തൂൺ നിലം തൊടാതെ സ്ഥിതി ചെയ്യുന്നു. ഒരു തുണി നമുക്ക് ഈ തൂണിനിടയിലൂടെ നിഷ്പ്രയാസം ചലിപ്പിക്കുവാൻ സാധിക്കും. പുരാതന ഭാരതീയ വാസ്തുശാസ്ത്രത്തെ സാഷ്ടാംഗം നമിക്കുന്നു. ദക്ഷിണാന്ധ്രയിലെ അനന്തനാഗ് ജില്ലയിൽ ലേപാക്ഷി ക്ഷേത്രത്തിലെ തൂങ്ങുന്ന കൽത്തൂണിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 1583 വിജയനഗര രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന സഹോദരന്മാരായ വിരുപണ്ണയും വീരണ്ണയുമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. രാമായണ കഥയനുസരിച്ച് രാവണന് ജടായുവിനെ വെട്ടിയിട്ടപ്പോൾ ഇവിടെയാണ് അത്രേ വന്നു പതിച്ചത്. ക്ഷേത്രം അഗസ്ത്യമുനി നിർമ്മിച്ചതാണെന്നും കഥയിലുണ്ട്. ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള മണ്ഡപത്തിലെ ഒരു കൽത്തൂൺ പൂർണ്ണമായും തറയിൽ ഉറച്ചിട്ടില്ല. ഒന്നുകിൽ നിർമ്മാണത്തിലെ സംഭവിച്ച പിഴവ്, അതല്ലെങ്കിൽ കാലാന്തരത്തിൽ സംഭവിച്ചത്. 70 കൽത്തൂണുകളിൽ ഒന്നു മാത്രമാണ് തറ തൊടാത്തത്. ബാക്കി 69 മേൽക്കൂര താങ്ങുന്നതിനാലാണ് ഈ പിഴവ് കെട്ടിടത്തെ ബാധിച്ചിട്ടില്ല. കാല് നിലത്തുറയ്ക്കാത്ത തൂൺ ആദ്യമൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. നിർമ്മാണവേളയിൽ കണ്ടെത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ മേശിരിയുടെ തല പോയേനെ. പക്ഷേ പിന്നീട് അത്ഭുതമായി, തറയുമായി വിടവ് കാലാന്തരത്തിൽ വർദ്ധിച്ചു വന്നു. പൂർണ്ണമായും തറയിൽ സ്പർശിക്കാതെ വന്നത് നിർമ്മിച്ച് ഏറെ കാലത്തിന് ശേഷമാണെന്ന് വ്യക്തമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ നിർമ്മാണ വൈകല്യം അവർ ശരിയാക്കാൻ ശ്രമിച്ചതായിരുന്നു. ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. വാസ്തുശാസ്ത്രത്തെ സല്യൂട്ട് ചെയ്യും. ഋഷിമാരുടെ ജ്ഞാനം ദക്ഷിണേന്ത്യയിലെ ഒരു വിനോദ തീർത്ഥാടന കേന്ദ്രമായ ഈ ക്ഷേത്രത്തെ വളർത്തുന്നതിൽ ഈ നിർമ്മാണ വൈകല്യം പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ കൽത്തൂണിന്റെ അടിയിലൂടെ തുണി കയറ്റാൻ ഭക്തജനങ്ങളുടെ തിരക്കാണ്. അങ്ങനെ ചെയ്താൽ ഐശ്വര്യസിദ്ധി ഉണ്ടാകുമത്രേ. തറയിൽ തൊടാതെ ഈ തൂണിനെ കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട്. ബ്രിട്ടീഷുകാർ ഇതിന്റെ ദുരൂഹത മനസ്സിലാക്കാനാവാതെ പിന്മാറിയതാണ് ഒരു കഥ. കെട്ടിടത്തിന്റെ മുഴുവൻ ഭാരവും മറ്റു തൂണുകളിൽ പങ്കിടുന്നതിനാൽ ക്ഷേത്രം ഇപ്പോഴും തകരാതെ നിൽക്കും എന്നാണ് സാമാന്യ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുന്നത്. പക്ഷെ ചിലർക്ക് ഇതൊരത്ഭുതമാണ്. വാസ്തുശാസ്ത്രത്തിനെ മഹാത്മ്യം വിളംബരം ചെയ്യുന്ന അസാധ്യമായ ശിലാചാരുതിയാണ് എന്നാണ് ഒരു പക്ഷം. ഏതൊരു തൂണിന്റെയും ധർമ്മം മേൽക്കൂരിയെ താങ്ങുക എന്നാണ്. ലോകത്തെവിടെയും അങ്ങനെ തന്നെ. തൂണ് മേൽക്കൂരിയെ തൂങ്ങിയാടിയാൽ മേൽക്കൂരിയുടെ ഭാരം കൂടും, മേശരിയുടെ പണിക്കൂലിയും കുറയും. തൂങ്ങിയാടാനായി ആരും തൂണ് നിർമ്മിക്കാറില്ല എന്ന് ചിന്തിക്കുന്നതാണ് സാമാന്യം. എങ്ങനെയോ സംഭവിച്ചു പോയി എന്നല്ലാതെ എല്ലായിടത്തും ആവർത്തിക്കാൻ സാധിക്കുന്ന കാര്യമില്ല. ശരിയായി നിർമ്മിച്ചാലും പിൻകാലത്തുണ്ടാവുന്ന അതിസൂക്ഷ്മ ഭൗമചലനങ്ങൾ മൂലം ഇങ്ങനെ സംഭവിക്കാം. ഭാവിയിൽ വീണ്ടും ഈ തുൺ ക്രമേണ നിലത്തുറച്ചുകൂടാ എന്നില്ല. അഷ്ടഭാരത നിർമ്മാണ വൈവിധ്യമാണിതെന്നു അവകാശപ്പെടുന്നവർ ഇതുപോലെ കുറേയെണ്ണം നിർമ്മിച്ച് വിമർശകരുടെ വായടപ്പിക്കുമെന്നു പ്രതീക്ഷിക്കാം.